ജബ്ബാർ മാഷുമായി നടന്ന സംവാദത്തോടെ താങ്കളും നിച്ചോഫ് ട്രൂത്തുമെല്ലാം തകർന്നുവെന്നും നിങ്ങളുടെ കച്ചവടം പൂട്ടിയെന്നുമെല്ലാം എക്സ് മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ സാധാരണ മറുപടി പറയാറില്ല. കാരണം നമ്മുടെ പൊത്തത്തിലുള്ള ഇസ്ലാമികമായി തന്നെയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ദഅവത്തിനു വേണ്ടിയുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അവിടെ പ്രൊആക്റ്റീവ് ആവുക, റിയാക്റ്റീവ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എക്സ് മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, വൈ മുസ്ലിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ യുക്തിവാദികൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിനെന്ത്, മറിച്ച് നമുക്കിത് പറയാനുണ്ട്, നമുക്കിത് ചെയ്യാനുണ്ട്, നമുക്ക് നമ്മുടേതായ പദ്ധതികളുണ്ട്, പ്ലാനുണ്ട്, രീതികളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ നയം. പിന്നെ പൊതുവെ എക്സ് മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പോലും, ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പോലും സത്യത്തിൽ ഒരു അല്പം വൈക്ലവ്യമാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം മറുപടി പറഞ്ഞാൽ ഈ മറുപടിയെ കഷ്ണം മുറിച്ച് അത് നമ്മുടെ ഫോട്ടോയും വെച്ച് വലിയ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ള വലിയ ഒരു റാക്കറ്റ് തന്നെ ഇന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ റാക്കറ്റിന് പിന്തുണ നൽകാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മളെ ഫോട്ടോ വെച്ച് ഒരു മറുപടി എന്ന രൂപത്തിൽ പ്രസിദ്ധീകരിച്ചാൽ അതിന് പിന്നെ കാഴ്ചക്കാരുണ്ട്. കാരണം ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു സാമൂഹ്യ ഘടന വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെ ഇസ്ലാമിനെ ശത്രുക്കളായി പ്രഖ്യാപിച്ച ആളുകൾക്കെല്ലാം നമ്മുടെ എല്ലാം ഫോട്ടോ വെച്ചുകൊണ്ടുള്ള മറുപടി കാണാനുള്ള വ്യഗ്രതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം പ്രധാന വരുമാനമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ കൊയ്ത്താണ്. അവർക്ക് ഉള്ള ഒരു കൊയ്യാൻ വേണ്ടിയുള്ള ഒരു വളമിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു വിത്തിട്ട് കൊടുക്കുക എന്നതിൽ പ്രയാസമുണ്ട്. അതാണ് ഞാൻ വൈക്ലബ് ഉണ്ട് എന്ന് പറഞ്ഞത്. സത്യത്തിൽ എന്താണ് അവസ്ഥ? ശരിക്ക് ഇത്തരം പിന്നെ ചോദ്യങ്ങളെല്ലാം കാണുമ്പോഴും എല്ലാം തോന്നാറുള്ളത് പണ്ട് ഒരു കോഴി പറഞ്ഞ കഥയാണ്. കോഴി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അവരെ കോഴികളാക്കിയെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇവിടെ പൂവൻകോഴി സ്ഥിരമായി കൂവാറുണ്ട്. ആ കൂവുന്ന സമയത്ത് ആണ് സൂര്യൻ ഉദിക്കാറുള്ളത്. അങ്ങനെ എന്നും താൻ കൂവുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് കണ്ടപ്പോൾ പൂവൻകോങ്കിന്നൊക്കെ തോന്നിയത്രേ താൻ കൂവുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അത് കൂവാതെ പറഞ്ഞത്രേ സൂര്യനോട്, നീ ഒന്ന് ഉദിക്കുന്നത് എനിക്ക് കാണണമല്ലോ. ഏകദേശം ആ രൂപത്തിലാണ് പലപ്പോഴും ഇത്തരം ആളുകളുടെ പ്രതികരണങ്ങളും ഇത്തരം ആളുകളുടെ വർത്തമാനങ്ങളും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. സത്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ജബ്ബാർ മാഷുമായുള്ള സംവാദം, ആ സംവാദത്തിൻ്റെ വീഡിയോ ഇന്ന് നമ്മുടെ സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ആ സംവാദത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ നാൾവഴിയടക്കം ഓരോ എഴുത്തുകളും ഓരോ ഫേസ്ബുക്ക് കാര്യങ്ങളും ഓരോ റെസ്പോൺസുകളും എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചതില്ലത് എന്താണ് സംഭവിച്ചത് എന്നെല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താ ഒരു നബിനിന്ദകരുമായി ഒരു വേദി പങ്കിടുന്നത് വലിയ മാനസികമായി പ്രയാസമുള്ള ഒരാളായിരുന്ന ഞാൻ നേർക്കുനേരെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ തെളിയിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചപ്പോഴാണ് അത്തരമൊരു വെല്ലുവിളിക്ക് മറുപടി പറയുക എന്നുള്ള രൂപത്തിൽ മറുപടി നൽകുകയും അത് ദീർഘമായ എഴുത്തുകുത്തുകൾക്ക് അവസാനം എല്ലാ നിലക്കും നമ്മളതിൽ പങ്കെടുക്കൂല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു സംവാദം നടന്നത്. ആ സംവാദം നടക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരാവശ്യം എന്നുള്ള നിലക്കാണ് ആ സംവാദത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. അതിൻ്റെ ലക്ഷ്യം അവരെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്നത് പോലെ അതുകൊണ്ട് മറ്റു വല്ല വരുമാനം ഉണ്ടാക്കലോ ഒന്നും അല്ലായിരുന്നു. മറിച്ച് പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന് വലിയ കോൺഫിഡൻസ് നൽകുക എന്ന, മുസ്ലിം യുവതക്ക് ആത്മവിശ്വാസം നൽകുക എന്ന വലിയ ഒരു ദൗത്യമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ദൗത്യം നിർവഹിക്കപ്പെട്ടു. അതിനുശേഷം മുസ്ലിം സമൂഹത്തിലുണ്ടായ ഉമ്മത്തിലുണ്ടായ ആ രംഗത്തുള്ള വളർച്ചാ രംഗത്ത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. എല്ലാ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുവാൻ, പ്രത്യേകിച്ചും ഇസ്ലാം വിരുദ്ധരുടെ വിമർശനങ്ങൾക്ക് നിന്ദിക്കലുകൾക്ക് മറുപടി നൽകുവാനുള്ള വളരെ കൃത്യമായ സംവിധാനങ്ങളുണ്ടായി.
പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിയാൽ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരികയില്ല എന്ന ആ സംവാദം നൽകിയ വലിയൊരു സന്ദേശം മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തു. വ്യത്യസ്ത സംഘടനകളുണ്ടായി, വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന്, അതിന് റേഷനൽ ക്ലബ്ബുണ്ടായി ഒരു വിഭാഗത്തിൽ നിന്ന്, റൈറ്റ് സൊല്യൂഷൻസ് ഉണ്ടായി വേറൊരു വിഭാഗത്തിൽ നിന്ന്, അതേപോലെ തന്നെ ആ സംവാദത്തിൽ തന്നെ പങ്കെടുത്ത ആ സദസ്സിലുണ്ടായിരുന്ന നമ്മുടെ കുട്ടികൾ, അതിനുശേഷം അൺമാസ്കിങ് എത്തിസമെന്നും പിന്നീടത് അൺമാസ്കിങ് അനോമലീസ് എന്നുമുള്ള കൂട്ടായ്മയുണ്ടാക്കി. ഇന്ന് ആ ഇതിനെല്ലാം എതിരിൽ ഇവർ നൽകുന്ന വിമർശനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വ്യത്യസ്ത വിഭാഗങ്ങൾ, ഞാനിവിടെ പേര് പറഞ്ഞതും അല്ലാത്തതുമായ വിഭാഗങ്ങൾ, ഇത് ഈ സമൂഹത്തിലുണ്ടാക്കിയ വലിയ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അതോടൊപ്പം തന്നെ തീർച്ചയായും നമുക്ക് ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട്. ആ പ്രവർത്തന മേഖലകളിലേക്ക് സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ തിരിയും. ആ പ്രവർത്തന മേഖലകളിൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ നേരിട്ടിട്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തെയും LGBTQ ആക്ടിവിസത്തെയും എല്ലാം പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച്, ആ പ്രതിരോധം എങ്ങനെയെന്നതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തെ ബോധ്യവൽക്കരിക്കുക എന്ന വലിയൊരു ദൗത്യം, ആ ദൗത്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മളെല്ലാം ചെയ്യാറുള്ളത്. ആ രംഗത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കാനും ആ രംഗത്ത് വലിയൊരു ഗവേഷണം നടത്തിയ ആളുകൾക്ക് മുന്നിൽ വെക്കാനെല്ലാം ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുള്ള LGBTQ ആക്ടിവിസത്തെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുവാനുമെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുകയുണ്ടായി. ഇപ്പോൾ തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന് അത്തരത്തിലുള്ളൊരു വർക്ക്ഷോപ്പ് പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല, ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തും എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പോവാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടോടുകൂടി പോകും. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ മറ്റു പലരും ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നില്ല. എല്ലാവരും ഉമ്മത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ഖുർആനിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി വഹിക്കുന്നു എന്നത് തന്നെ വലിയ അനുഗ്രഹമായി കരുതുന്നു. തീർച്ചയായും അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾക്ക്, യൂട്യൂബ് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ നടത്തിയതുപോലുള്ള പരിപാടിയിൽ അപ്പോൾ ഒരു വരുമാനത്തിനൊരു മാർഗം കച്ചവടം പൊട്ടി എന്ന് പറയാം. ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോഴിയുടെ ആ ഒരു മാനസികാവസ്ഥ മാത്രമാണത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദർശ പ്രബോധന രംഗത്ത് വളരെ ശക്തമായി തന്നെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നിലനിൽക്കുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്, സാധിക്കുന്നുണ്ട്. അതിന് വീണ്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്.